താജ്മഹൽ എന്ന് കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല. പക്ഷെ താജ്മഹൽ കാണാൻ വേണ്ടി നേരിട്ട് പോയവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ലോകത്തെ വിസ്മയത്തക്കതായി പണി കഴിപ്പിച്ച നിർമ്മിതികൾ നിരവധിയാണ്. പൗരാണിക കാലം മുതൽ നിർമ്മിക്കപ്പെട്ട വിസ്മയങ്ങൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നശിക്കപ്പെടാതെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് താജ്മഹലിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്കാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും, ലോകത്ത് 7 അത്ഭുതങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ വിസ്മയമാണ് താജ്മഹൽ. പക്ഷേ മറ്റേത് വിസ്മയത്തേക്കാൾ താജ്മഹൽ എടുത്തു കാണിക്കപ്പെടുന്നത് ഒരുപക്ഷെ അതിനു പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില നിഗൂഢതകൾ കാരണമായിരിക്കാം. ചരിത്രങ്ങളിലും കെട്ടുകഥകളിലും താജ്മഹൽ ഒരു നിഗൂഢ വിസ്മയമാണ്. പ്രണയത്തിൻ്റെ പ്രതീകമായാണ് താജ്മഹലിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ ചില നാടോടി കഥകളിലെന്ന പോലെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും പ്രണയ കഥയാണ് പറയപ്പെടുന്നത്. മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ നിർമ്മിച്ച പ്രണയ സ്മാരകമാണ് താജ്മഹൽ. യമുനാ നദിയുടെ കരയിൽ തീർത്ത ആ മാർബിൾ സൗധം ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്. സഞ്ചാരികളെ വശീകരിക്കുന്ന എന്തോ ഒന്ന് ഒളിഞ്ഞുകിടക്കുന്ന ഒരു വിസ്മയം തന്നെയാണത്. ലോകത്തെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൻ്റെ നിർമ്മാണം 1631 ആരംഭിച്ച് 1653 പൂർത്തിയാക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. താജ്മഹൽ എന്ന നിർമ്മാണ വിസ്മയത്തിന് പിന്നിലെ ചില കൗതുക കാര്യങ്ങൾ ഇവയാണ്. വെള്ള മാർബിളിൽ പണിതീർത്ത താജ്മഹലിൻ്റെ നിറമെന്താണെന്ന് ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ ഉത്തരം വെള്ള എന്നായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സ്വർണനിറത്തിൽ താജ്മഹലിനെ കാണാൻ സാധിക്കും. നിലാവുള്ള രാത്രിയിൽ താജ്മഹൽ സ്വർണത്തിളക്കത്തിലായിരിക്കും. അതിരാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ പിങ്ക് നിറത്തിലുള്ള താജ്മഹലിനെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. കൂടാതെ 22 എന്ന സംഖ്യയും താജ്മഹലും തമ്മിലുള്ള ബന്ധം പറയാതെ വയ്യ. താജ്മഹൽ പണിതീർത്തത് 22 വർഷം കൊണ്ടാണെന്നാണ് ചരിത്രം പറയുന്നത്. കൂടാതെ 22,000 തൊഴിലാളികൾ ചേർന്നാണ് താജ്മഹൽ പണിതീർത്തത്. ഘട്ടം ഘട്ടമായാണ് ഈ വിസ്മയം പണിതീർത്തത്. താജ്മഹലിന് ചുറ്റുമായി 4 വലിയ മിനാരങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും കാരണവശാൽ മിനാരങ്ങൾ തകരുകയാണെങ്കിൽ അതുമൂലം താജ്മഹലിന് നാശം സംഭവിക്കാതിരിക്കാൻ പുറത്തേക്ക് ചരിച്ചാണിവ പണിതീർത്തിട്ടുള്ളത്. 4 വ്യത്യസ്ത വാസ്തു നിർമ്മാണ ശൈലിയിലാണ് താജ്മഹൽ പണിതീർത്തത്. പേർഷ്യൻ, തുർക്കി, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യ തുടങ്ങിയവയാണ് താജ്മഹലിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ചില ചൈനീസ് ബന്ധങ്ങളുമുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്രിസ്റ്റലുകളാണ് താജ്മഹലിൻ്റെ അലങ്കാര പണികൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ശ്രീലങ്കയിൽ നിന്നും ടിബറ്റിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ചില വിലപിടിപ്പുള്ള കല്ലുകൾ താജ്മഹലിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രണയത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കുന്ന താജ്മഹൽ ഒരു ശവകുടീരമാണെന്ന കാര്യം വാസ്തവമാണ്. മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ശവകുടീരങ്ങൾ താജ്മഹലിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരം കാണാൻ പൊതുജനങ്ങൾക്ക് അനുവാദമില്ല. താജ്മഹലിൻ്റെ അകത്തെ അറയുടെ അകത്തായിട്ടാണ് ഇരു ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ന് താജ്മഹലിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് താജ്മഹലിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള തുരങ്കങ്ങളും വാതിലുകളുമാണ്. ഒരുപാട് തരത്തിലുള്ള നിഗൂഢതകൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതായാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോഴും ആ വാതിലുകൾ പൊതുജനങ്ങൾക്കോ അധികാരികൾക്കോ പ്രവേശിക്കാൻ കഴിയാതെ പൂട്ടിക്കിടക്കുകയാണ്. ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന താജ്മഹലിൻ്റെ ചെറിയൊരു വിവരണമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് താജ്മഹലിനെ കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. വീഡിയോ എന്തായാലും വൈൻഡപ്പെയ്യാണ്. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.